അസ്സലാമലൈക്കും, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മുടെ മലയാളം ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുകയാണ്. നമ്മൾ ഇന്ന് മലയാളത്തിലെ പുതിയൊരു പാഠത്തിലേക്ക് കടക്കുകയാണ്. പാഠം 4, എൻ്റെ വിദ്യാലയം. ശ്രീ ഒളപ്പമണ്ണയുടെ എൻ്റെ വിദ്യാലയം എന്ന കവിതയാണ് പഠിക്കാൻ പോകുന്നത്. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് മലയാളത്തിലെ പ്രശസ്തനായ ഒരു കവിയാണ്. ഒളപ്പമണ്ണ എന്ന തൂലികാനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഈ കവിതയില് അദ്ദേഹം വിദ്യാലയത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് വിദ്യാലയത്തിൽ പോകാൻ ഇഷ്ടമല്ലേ? എല്ലാവർക്കും നമ്മുടെ വിദ്യാലയം ഒത്തിരി ഇഷ്ടമാണല്ലേ. ഇപ്പൊ നമുക്ക് വിദ്യാലയത്തിൽ പോകാൻ പറ്റുന്നുണ്ടോ? നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ. നമ്മുടെ സ്കൂളിനെയും നമ്മുടെ കൂട്ടുകാരെയും എല്ലാം നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ഈ കവിതയില് കവി പറയുന്നത് വിദ്യാലയം എന്ന് പറഞ്ഞാല് നമ്മുടെ സ്കൂള് മാത്രമല്ല, ഈ ഭൂമി മൊത്തം എന്താണ്? ഒരു വിദ്യാലയമാണ്. നമ്മുടെ ഭൂമിയിലുള്ള ഓരോ കാര്യങ്ങളും എന്താണ്, നമ്മളെ ഓരോന്ന് പഠിപ്പിക്കുന്നുണ്ട്. അവരെല്ലാവരും നമ്മുടെ ഗുരുക്കന്മാരാണ്. നമ്മള് പ്രകൃതിയിലേക്ക് നോക്കിയാല് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മുതിർന്നവരിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മളൊരു ചെടിയെ തന്നെ നിരീക്ഷിച്ചാല് നമ്മളൊരു ഇരുണ്ട സ്ഥലത്ത് നട്ടിരുന്ന ചെടി അത് ഒരു സൂര്യപ്രകാശത്തിലേക്ക് വളരുന്നത് കാണാം അല്ലേ. അപ്പൊ നമുക്കറിയാം ഒരു ചെടി വളരണമെങ്കിൽ അതിന് എന്താവശ്യമുണ്ട്? സൂര്യപ്രകാശം ആവശ്യമുണ്ട് അല്ലേ. അപ്പൊ ആ ചെടി നമുക്കൊരു അറിവ് പറഞ്ഞു തരാണ് അവിടെ അല്ലേ. അപ്പൊ ആ ചെടി നമ്മുടെ ആരാണ്? ഒരു ഗുരുവാണ്. അങ്ങനെ നോക്കിയാല് നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നുണ്ട്. എല്ലാവരും നമ്മുടെ ഗുരുക്കന്മാരാണ്. നമുക്ക് കവിത ഒന്ന് പാടി നോക്കിയാലോ. എന്റെ വിദ്യാലയം. തിങ്കളും താരങ്ങളും തുവള്ളി കതിർ ചിന്നും തുങ്കമാം വാനിൻ ചോട്ടിയിലാണ് എന്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞീടിനാവാന മിന്നതാ ചിരിക്കുന്നു പാലൊളി ചിതറുന്നു മുൾച്ചെടി തലപ്പിലും പുഞ്ചിരി വിരിയാറും ചെറു പൂന്തോപ്പിലെ പനി നീരുരയ്ക്കുന്നു മധുവിൻ മത്താൽ പാറി മൂളുന്നു മധുപങ്ങൾ മധുര മിച്ചിവിധം ചെറുതാണെന്നാകിലും ആരല്ലൻ ഗുരുനാഥർ ആരല്ലൻ ഗുരുനാഥർ പരിധിയിലെല്ലാം